ആ മഹാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട വലിയൊരു അഭിമന്യ നേതൃത്വം ലോകത്തിന്റെ നേതാവ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി അവിടുത്തെ ഖലീഫയായി ഇന്ത്യ രാജ്യത്തേക്ക് പ്രതിനിധിയായി കൊണ്ട് നിയോഗിച്ച ഒരു അത്ഭുത മനുഷ്യനില്ലേ, മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീനുൽ ജിസ്തി അൽജമീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ലോകത്ത് അണപുറിയാത്ത ജനപ്രവാഹത്തിന്റെ മൂന്ന് കേന്ദ്രങ്ങളുണ്ട്. അതിൽ ഒന്നാം സ്ഥാനം മസ്ജിദുൽ ഹറമാണ്, രണ്ടാം സ്ഥാനം മസ്ജിദുൽ നബവിയുടെ പരിസരമാണ്, മൂന്നാമത് അത് കഴിഞ്ഞാൽ മൂന്നാമത്തൊരു സ്ഥലമുണ്ട്, ജനങ്ങൾ അണപൊട്ടി ഒഴുകുന്ന ഒരു കേന്ദ്രമുണ്ട്, ഏതാ? അതാണ് ഇന്ത്യയുടെ മദീനയായി നിലനിൽക്കുന്ന അജ്മീറിന്റെ മുറ്റം കേട്ടോ. ക്ലീനിങ്ങിന്റെ സമയത്തിന് വേണ്ടി അടച്ചാൽ അപ്പൊന്ന് ബ്ലോക്കാവും, അതങ്ങ് തുറന്നാ പിന്നെ അണമുറിയാത്ത ജനപ്രവാഹമാണ്. ജാതിയില്ല, മതമില്ല, എല്ലാവരും ആ തിരുമുറ്റം ചെന്ന് ദർശിച്ച് വറക്കത്തെടുക്കുകയാ. ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി അജ്മീറിന്റെ മുറ്റം ചെന്ന് അടിച്ചു വാരി വറക്കത്തെടുത്തിട്ടുണ്ട്. രാജീവ് ഗാന്ധിയുണ്ട്, മൊറാർജി ദേശായി പോയിട്ടുണ്ട്. എന്തിനേറെ എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ കഴിഞ്ഞുപോയ പ്രധാനമന്ത്രിയായ ശ്രീ അടൽ ബിഹാരി വാജ്പേയി അജ്മീറിനോടുള്ള ബാധ്യത തീർത്ത പ്രധാനമന്ത്രിയാ. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന സാക്ഷാൽ നരേന്ദ്രമോദിയില്ലേ, അജ്മീറിന്റെ ഉറൂസിന്റെ ഘട്ടത്തിൽ സ്വന്തം പോകാൻ പറ്റിയില്ലെങ്കിൽ പ്രതിനിധികൾ അയച്ചുകൊണ്ട് കടപ്പാട് തീർക്കുകയാ. കാരണം അത് ഈ രാജ്യത്തിന്റെ സുൽത്താനാണ്, ഹബീബ് നിശ്ചയിച്ച ഖലീഫയാണ്. അത് തൊട്ട് കളിക്കാൻ ചോദ്യം ചെയ്യാൻ ലോകത്തൊരാൾക്ക് സാധ്യമല്ല. അവിടുത്തെ മുതബറക്ക, അവിടുത്തെ അനുസ്മരണത്തിന്റെ ദിവസമാണ് വരാൻ പോകുന്ന ദിവസം. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാര് കിടക്കുന്ന പരിസരങ്ങൾ ബർക്കത്തുണ്ട്. ആ ബർക്കത്ത് വലിയ രീതിയിൽ ഏറ്റുവാങ്ങാൻ അവസരം കിട്ടിയ നാട്ടുകാരെ, നിങ്ങൾ അത് നഷ്ടപ്പെടുത്തരുത്, അത് ഉപയോഗപ്പെടുത്തണമെന്നിടയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് നല്ലതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഇരിക്കട്ടെ, ആ പരിശുദ്ധമായ യാത്ര അവിടെ നിന്ന് തുടങ്ങി അവസാനം ചെന്നെത്തുന്നത് എവിടെയെന്നറിയോ? ഏടാൻ ആകാശത്തിലെത്തി എത്തുകയാ. അവിടെ എത്തപ്പോഴാ ജിബ്രീലിന്റെ പ്രത്യേക നിർദ്ദേശം, ഓ പ്രിയപ്പെട്ട നബിയേ, എന്റെ പെർമിറ്റ് ഇവിടെ വരെയാണ് അവസാനിച്ചിരിക്കുന്നു, ഇനി അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകണം, അങ്ങ് വെപ്രാളപ്പെടേണ്ടതില്ല. യാത്രയുടെ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണമാ. എന്താടാ ലക്ഷ്യമെന്നറിയുമോ? അബ്ശുറു തുനാ.